വൈകി നടപടികൾ വൈകി ആളുകൾക്ക് കൂടുതൽ സമയം പോളിംഗ് ബൂത്തുകളിൽ ചെലവഴിക്കേണ്ടി വന്നു, ബീപ് സൗണ്ട് കേൾക്കുന്നതിൽ കാലതാമസമുണ്ടായി തുടങ്ങിയ പരാതികൾക്കൊപ്പം തന്നെ കള്ളവോട്ട് ആരോപണവും ശക്തമാണ്. കാസർഗോട്ടും ഇടുക്കിയിലുമാണ് ഏറ്റവും ശക്തമായി ഈ ആരോപണങ്ങൾ ഉയരുന്നത്. കാസർഗോഡ് മണ്ഡലത്തിൽ വ്യാപകമായ കള്ളവോട്ട് നടന്നെന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനാണ്. പ്രിസൈഡിംഗ് ഓഫീസർമാർ LDFന് അനുകൂലമായി നിലപാടെടുത്തുവെന്നും ഉണ്ണിത്താൻ ആരോപിച്ചു. കെ വി ബൈജു വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, കള്ളവോട്ട് ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് UDF സ്ഥാനാർത്ഥി. അതേസമയം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും 100,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് താൻ ജയിക്കുമെന്ന ഒരു അവകാശവാദവും UDF സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്തൊക്കെയാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്? തീർച്ചയായും രേണുക, വളരെ വാശിയേറിയ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം. എന്തായാലും CPIM ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉന്നയിച്ചിരിക്കുന്നത്. പയ്യന്നൂരിലും കല്യാശ്ശേരിയിലും വ്യാപകമായ കള്ളവോട്ട് ചെയ്തു, കൂടാതെ ഇവിടങ്ങളിൽ ബൂത്ത് പിടുത്തവും നടന്നു എന്നാണ് ഉണ്ണിത്താൻ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. എന്തായാലും എത്ര കള്ളവോട്ട് നടന്നാലും 100,000 വോട്ടിന് വിജയിക്കുമെന്ന അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. നേരത്തെയും ആ തരത്തിൽ അദ്ദേഹം 100,000 വോട്ടുകൾക്ക് വിജയിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോഴും ആ ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. മാത്രമല്ല ഈ പ്രിസൈഡിംഗ് ഉദ്യോഗസ്ഥർമാർ വരെ ഓപ്പൺ ആയി, അതായത് തുറന്ന ഇടതുമുന്നണിക്ക് അനുകൂലമായ നിലപാടെടുത്തു എന്ന ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. BJP വോട്ടുകൾ കോൺഗ്രസിലേക്ക് വരുമെന്നും പറയുന്നുണ്ട്. എന്തായാലും SP ജില്ലാ പോലീസ് മേധാവിക്കെതിരെയും അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം രാഷ്ട്രീയം കളിച്ചു എന്നാണ് പറയുന്നത്. ഈ SPയെ മാറ്റാൻ തയ്യാറാകണമെന്നും ഉണ്ണിത്താൻ പറയുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ EP പരിഹസിച്ചും ഉണ്ണിത്താൻ രംഗത്ത് വന്നിരിക്കുന്നുണ്ട്. EP ജാവദേക്കറെ കണ്ടത് കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചും ആഗോള താപനത്തെക്കുറിച്ചും സംസാരിക്കാനാണോ എന്ന് ഒരു പരിഹാസവും അദ്ദേഹം പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ പത്മജ വേണുഗോപാലിനെ വെല്ലുവിളിച്ച് ഒരു പ്രസ്താവനയും അദ്ദേഹം പുറത്തു വന്നിട്ടുണ്ട്. പത്മജ പരസ്യ സംവാദത്തിന് തയ്യാറാകണം എന്ന് പറയുന്നു. 1973 മുതലുള്ള ചരിത്രം താൻ വിളിച്ചു പറയുമെന്നാണ് ഉണ്ണിത്താൻ പറഞ്ഞത്. രാജ്മോഹൻ ഉണ്ണിത്താൻ തുറന്നു പറയാൻ തുടങ്ങിയാൽ പത്മജ പുറത്തിറങ്ങി നടക്കില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നു എന്നാണ് നമുക്ക് ഈ കാര്യത്തിൽ നിന്നും വ്യക്തം. പയ്യന്നൂറാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്, 80.30. മഞ്ചേശ്വരത്ത് കുറവ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, 72%. എന്തായാലും ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ വലിയ പോളിംഗ് ശതമാനം ഉയർന്നത് ഇടത് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം പകരുന്നുണ്ട്. അതേസമയം ബൾക്കായി ഈ വോട്ടുകൾ UDFലേക്ക് വന്നുവെന്നാണ് UDFും ഇപ്പോൾ പറയുന്നത്. രേണുക, ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കള്ളവോട്ട് ആരോപണമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉയർത്തിയിരിക്കുന്നത്. കല്യാശ്ശേരിയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ, കല്യാശ്ശേരിയിലും പയ്യന്നൂരിലും ഉൾപ്പെടെ വലിയ രീതിയിൽ കള്ളവോട്ടുകൾ നടന്നു എന്നതാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആരോപണം. ഒപ്പം തന്നെ